ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിലൊരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. നമസ്കാരം. എല്ലാ വർഷവും ഓണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ആരെങ്കിലുമൊക്കെ സൃഷ്ടിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓണസദ്യ കഴിക്കാൻ പാടില്ല, ഓണം അത് ഹൈന്ദവാചാരപ്രകാരം നടക്കുന്ന ഒരാഘോഷമാണ്, അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ അതിനെ നിഷേധിച്ച ആളുകളുമുണ്ട്. ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, വിട്ടു നിൽക്കുന്ന ആളുകളുമുണ്ട്, അതിനെതിരെ പറഞ്ഞ ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയത്തൊക്കെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെ നോക്കിക്കാണുന്ന ഒരു രീതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ഓണം മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു ആഘോഷമാണ്, ഒരു വിളവെടുപ്പ് ഉത്സവമാണ്, മലയാളികളുടെ ഒരു ഉത്സവമാണ് എന്ന രീതിയിലാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അതിലപ്പുറം ഒരു മതവുമായി ബന്ധപ്പെട്ട് അതിനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആഘോഷമാണ് ഉത്സവമാണ് എന്ന രീതിയിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല. അത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന കാര്യം ഞാൻ എന്റെ അഭിപ്രായം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. എന്തായാലും ഇവിടെ ചില ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ആ അഭിപ്രായങ്ങളെ വലിയ രീതിയിൽ വിവാദങ്ങളാക്കി മാറ്റി സമൂഹത്തിനകത്ത് വീണ്ടും ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി മറ്റൊരു വിഭാഗം നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു. ഒരു പരിധിവരെ അവർക്ക് വടി കൊടുക്കുകയായിരുന്നു ഇവിടെ ചില പണ്ഡിതന്മാർ ചെയ്തത്. പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം. പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആവശ്യമില്ലാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതില്ല. ആരെങ്കിലും അത് അവരുടേതായ രീതിയിൽ, അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അത് ചിന്തിക്കട്ടെ, ചെയ്യട്ടെ എന്ന് കരുതിയാൽ മതി. എന്തോ ആവട്ടെ, ഈ ഓണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞാൽ മാത്രം വിവാദമാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ വിവാദമുണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല. ഇപ്രാവശ്യം ഒരു സമാധാനത്തിലായിരുന്നു. നബിദിനവും ഓണവും ഒക്കെ ഒരുമിച്ച് വന്നതുകൊണ്ടായിരിക്കാം വിവാദമുണ്ടായില്ല. ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓണസദ്യ കഴിക്കാൻ പോകരുത് എന്നൊന്നും പറഞ്ഞില്ല. എന്തായാലും സന്തോഷം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദേ വരുന്ന ഒരു വലിയ ഒരു പ്രസംഗം, ഒരു പാസ്റ്ററുടെയാണ്, പെന്തക്കോസ്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഒരു അച്ഛന്റെ സ്ഥാനത്തുള്ള പാസ്റ്റർ എന്നാണ് അവർ പറയുന്നത്. ഈ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. ഇയാളൊരു മലയാളിയാണ്, കേരളീയനാണ്. മലയാളി സമൂഹത്തിനോടൊപ്പം, നമ്മുടെ കേരളീയ പൊതുസമൂഹത്തോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന, എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഒരു വ്യക്തി ഇയാൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇവിടെ കേരളത്തിൽ ഒരു ഉഗ്രപ്രതാപിയായ പൈശാചിക പ്രതിനിധിയായ അസുരൻ ആഗ്രഹിച്ചു അവനൊരു ഭക്തനായി മാറണമെന്ന്. മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച അദ്ദേഹം ഭക്തനായി മാറി, അതോടുകൂടി അനുഗ്രഹം കിട്ടി. അങ്ങനെ കേരളത്തിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കള്ളവുമില്ല, പുളിയുമില്ല, കള്ളത്തരങ്ങൾ ഒട്ടുമില്ല. സ്തോത്രം. അങ്ങനെ ഭരണം നടക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു ആഗ്രഹം, മൂന്ന് ലോകങ്ങളുടെയും അധികാരം കിട്ടണം. ആഗ്രഹം സാധിക്കാൻ പ്രത്യേകം ദൈവം കൊടുത്തൊരു അനുഗ്രഹം, 100 ബലികൾ അനുഷ്ഠിക്കണം. ഇതിൽ 99 ബലി അനുഷ്ഠിച്ചു. 100-ാമത്തെ ബലിക്ക് സ്വർഗലോകത്തിന്റെ അധികാരം കൂടെ കേരളത്തിന്റെ ഭരണാധികാരിയായ മഹാബലി എന്ന അസുരന് കിട്ടുകയാണ്. കിട്ടാൻ പോകുമ്പോൾ ദേവരാഗത്തിനാപ്പാടെ ഒരു അങ്കലാപ്പ്. ഇദ്ദേഹത്തിന് ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിക്കും അസുരഭാവമായതുകൊണ്ട് സ്വഭാവം മാറിയാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ദേവന്മാരെല്ലാം കൂടെ കൂടി മഹാദൈവത്തെ സമീപിച്ചിട്ട് പരിഹാരമാർഗം ആലോചിച്ചപ്പോൾ പറഞ്ഞു, അശുദ്ധനെ സംഹരിപ്പാനും വിശുദ്ധനെ നിലനിർത്താനും കാലക്രമത്തിൽ അവതാരമെടുക്കുന്നതിൻ്റെ ഭാഗമായി വാമനാവതാരം, വാമനൻ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞവൻ, അവതാരമെടുത്തുകൊള്ളുക. അങ്ങനെ അവതാരത്തിൽ അവിടെ ചെന്നു. 100-ാമത്തെ ബലി നടക്കുന്നതിന് മുമ്പ് 3 കാഴ്ചവട് ഇട ചോദിച്ചു. ആരോട്? അസുര രാജാവിനോട്, പിശാചി രാജാവിനോട്. ഒടുവിൽ 3-ാമത്തെ കാഴ്ചവട് വെക്കാൻ സ്ഥലം വരുന്നതിന് തൊട്ട് മുമ്പ് ഉഗ്രരൂപത്തിലേക്ക് ഇദ്ദേഹം വളർന്നു. അങ്ങനെ ദൈവപ്രത്യക്ഷത, വാമനാവതാരം ഉയർന്നു കഴിഞ്ഞപ്പോൾ തലയിലേക്ക് വെച്ചുകൊള്ളാൻ അനുവദിച്ചു. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിലൊരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എൻ്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. അപ്പോ അങ്ങനെ ഈ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി ഭാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. ദൈവത്തിന് സ്തോത്രം.
നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. എൻ്റെ മുൻപിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരമറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോ എന്ന് പറഞ്ഞത്. അവർക്കറിയാം അന്യ ദൈവങ്ങളുടെ നാമങ്ങളെ നാവിന്മേൽ എടുത്താൽ അത് പാപമാണെങ്കിൽ. സൂര്യൻ കിഴക്ക് നിന്ന് മഹിമയോടെ ഉദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈയെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട ശിക്ഷയാകുന്നു. അതുകൊണ്ട് ഞാൻ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തെ നിഷേധിച്ചു എന്ന് വരുമല്ലോ എന്ന് ഭക്തനായ ഇയ്യോബ് പറഞ്ഞെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതരെ ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. അതായത് ഇവിടെ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പുളി വചനം എന്നൊക്കെ പറഞ്ഞ് അത് ഉള്ളതോ ഇല്ലാത്തതോ ആകട്ടെ, പലരും മഹാബലി ഇവിടെ അത് ഒരു കഥയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ആളുകളും ഇതിനെ ഒരു വിളവെടുപ്പ് ഉത്സവമായി കാണുന്നുണ്ട്, കേരളീയരുടെ ഒരു ഉത്സവം എന്ന രീതിയിൽ കാണുന്നുണ്ട്, അതിൽ ജാതിയും മതവും ഒന്നും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ ആളുകളും ആ ഒരു ആഘോഷം നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ പറയുമ്പോൾ അത് വിവാദമായി പോകുന്നത്. ഇവിടെ ഈ മുസ്ലിം പണ്ഡിതന്മാർ ഓണസദ്യ കഴിക്കണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, ആ സദ്യ കഴിക്കണ്ട, അവരോടൊപ്പം നിൽക്കാം, അതുകൊണ്ടൊന്നും വിരോധമില്ല. പക്ഷേ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആഘോഷമായതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്ന് ഇവിടെ വിശ്വാസികളോട്, അനുയായികളോട് പറഞ്ഞു എന്ന് മാത്രമേ ഇവിടെ പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അവരെ അടച്ചാക്ഷേപിക്കുന്ന, ഇനി നേരിട്ട് കിട്ടിയാൽ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല, ആ രീതിയിലൊക്കെ നമ്മുടെ മലയാളികൾ പൊതുസമൂഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരത്തരത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പാസ്റ്റർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, അസുര രാജാവാണ്, ചെകുത്താന്റെ ജന്മമാണ്, ചെകുത്താനാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വ്യക്തിയുടെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ ചെയ്യുന്നത്. ഇദ്ദേഹം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഭരിച്ചത്. പക്ഷേ ഇദ്ദേഹം എന്തായാലും ഒരു അസുരനാണല്ലോ, ഒരു പിശാചാണല്ലോ, ഇനി സ്വർഗത്തിന്റെ കൂടെ അധികാരം കയ്യിൽ കിട്ടണം, അതിനുവേണ്ടിയാണ് അദ്ദേഹം പല നീക്കങ്ങളും നടത്തിയത്. അതുകൂടെ കയ്യിൽ കിട്ടിയാൽ അസുരൻ അസുരന്റെ സ്വഭാവം കാണിക്കും എന്ന് മനസ്സിലായതുകൊണ്ട് വാമനൻ വന്ന് ചവിട്ടിത്താഴ്ത്തുകയായിരുന്നു. ഈ ഒരു കക്ഷിയുടെ വർഷത്തിലൊരിക്കൽ സ്വന്തം പ്രജകളെ കാണുന്നതിനു വേണ്ടിയുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഒരു വരവ്, ഈ വരവാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ആഘോഷിക്കാൻ പാടുണ്ടോ എന്ന് ആക്രോശിക്കുകയാണ് ഈ പറയുന്ന ഈ പെന്തക്കോസ്റ്റ് വിഭാഗത്തിലെ ഈ ഒരു വൈദികൻ, ഈ ഒരു പാസ്റ്റർ. എന്താണ് ഇയാളോട് നമുക്ക് മറുപടി പറയാനുള്ളത്? അതായത് ഇത്രമാത്രം വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന മറ്റൊരു വിഭാഗം നമുക്കിടയിലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരുടെ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അവർക്കിടയിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിൽ വിഷം കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നുള്ളത്? യഥാർത്ഥത്തിൽ വളരെ കൊടും വിഷം കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പലപ്പോഴും ഇവർ വായ് തുറക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയാനാണ്. ഇവർക്കെതിരെ ഒരു കേസുമില്ല, ഒരു നടപടിയുമില്ല. ഇവിടെ മലയാളികൾ മൊത്തത്തിൽ അവരുടെ ഒരു ആഘോഷം എന്ന രീതിയിൽ, അവരുടെ ഒരു ഉത്സവം എന്ന രീതിയിൽ കാണുന്ന ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മലയാളിക്ക് സഹിക്കാൻ കഴിയാത്ത വിധം വളരെ ക്രൂരമായ വാക്കുകളാണ് ഈ വൈദികൻ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരാൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ ഒരു നടപടി വേണമെന്ന് പറയാനോ, ഇയാളെന്തായാലും ഒരു പൊതുവേദിയിലാണ് ഈ സംസാരം നടത്തിയിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ ഈ ഒരു സംസാരം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു നടപടി സ്വീകരിക്കാനോ ഇവിടെ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അയാൾ നടത്തിയത്. എന്തായാലും ഈ വിഭാഗം ആളുകൾ വ്യാപകമായി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ നടത്തുന്നത് ഒരു ബിസിനസ്സാണ്. ഇവിടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല നടപടികളും കേസുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ഉദ്ദേശം വെച്ച് ഇത്ര ആളുകളെ മതം മാറ്റിയാൽ നമുക്ക് ഇത്ര കിട്ടും എന്ന് കണക്ക് കൂട്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണിവർ. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. മലയാളി പൊതുസമൂഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗം പറഞ്ഞാൽ അതിനെ മാത്രം പർവ്വതീകരിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആ ഒരു ചിന്ത മാറ്റിവെച്ച് ഇവിടെ പൊതുസമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളെ, ഇത്തരത്തിലുള്ള വർഗീയത പറയുന്ന ആളുകൾക്കെതിരെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് മാത്രമാണ്.
എനിക്കിപ്പോൾ പറയാനുള്ളത്.